പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു ഹദീസ്, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് അത് ഉദ്ധരിക്കുന്നത്. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ, ഒരു മനുഷ്യന്റെ ഇസ്ലാമിന്റെ ബ്യൂട്ടിയാണ്, സൗന്ദര്യമാണ്, ഒരാൾ നല്ലൊരു മുസ്ലിമായിട്ടുണ്ട് എന്നതിന്റെ അടയാളമാണ്, തർക്കുഹു മാ ലാ യഅനീഹി, അനാവശ്യമായ മുഴുവൻ കാര്യങ്ങളെയും അദ്ദേഹം ഉപേക്ഷിച്ചിരിക്കും. നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ്, പക്ഷേ നമ്മൾ നല്ല മുസ്ലിമാണോ എന്നറിയാൻ എന്താണ് ഒരു അടയാളമുള്ളത്? പരീക്ഷകൾ നടക്കുന്ന സമയങ്ങളിൽ പരീക്ഷയിൽ ജയിക്കുമ്പോൾ ആ ജയിച്ച ആൾ ഒരു പഠിക്കുന്ന ആളാന്നുള്ളത് മനസ്സിലാകും. നമ്മൾ ഇസ്ലാം കൊണ്ട് വിജയിച്ചിട്ടുണ്ടോ എന്നറിയാൻ എന്താണ് ഒരു മാനദണ്ഡം ഉള്ളത്? അതിനുള്ള ഒരു മാനദണ്ഡമാണ് ഒരു തരത്തിലുള്ള അനാവശ്യത്തിലും ഒരു യഥാർത്ഥ മുസ്ലിം പെടുകയില്ല. അനാവശ്യം എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളെയും ടച്ച് ചെയ്യുന്ന ഒരു സംഗതിയാണത്. വിശ്വാസത്തിൽ അനാവശ്യം കടന്നുകൂടാൻ പാടില്ല, കർമ്മങ്ങളിൽ അനാവശ്യം വരാൻ പാടില്ല, വാക്കുകളിലോ പ്രവൃത്തികളിലോ പെരുമാറ്റത്തിലോ ഒന്നിലും മറ്റുള്ളവർക്ക് ദ്രോഹമുണ്ടാക്കുന്ന, അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ ഭാവിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നും ഒരു സത്യവിശ്വാസിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസ് കണ്ടില്ലേ നിങ്ങൾ? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലിയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. നിങ്ങൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടെങ്കിൽ, മരിക്കുമെന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ, അഥവാ ആഖിറത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, ഫല്യഖുൽ ഖൈറൻ, നല്ലത് പറയട്ടെ, ഔ ലിയസ്മുത്, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. അഥവാ ഒരു യഥാർത്ഥ മൂമിനായ മനുഷ്യനാണെങ്കിൽ സംസാരിക്കുന്നതിന് മുമ്പൊന്ന് ആലോചിക്കും, ഇപ്പോ ഞാൻ പറയാൻ പോകുന്ന കാര്യം പറഞ്ഞിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു ഗുണവുമില്ല. എന്നാൽ അയാൾ അത് പറയാൻ നിൽക്കുകയില്ല. യഥാർത്ഥ മൂമിനായ മനുഷ്യന്റെ സ്വഭാവം വിശുദ്ധമായ ഖുർആനും പഠിപ്പിക്കുന്നുണ്ട്. അത് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. യഥാർത്ഥത്തിലുള്ള മൂമിനായ മനുഷ്യൻ അയാളാണ് വിജയിച്ചവൻ. ആ മനുഷ്യൻ നിസ്കാരത്തിൽ വലിയ ഭക്തിയുള്ള ആളായിരിക്കും. അതോടൊപ്പം വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, എല്ലാ ലഗ്വുകളിൽ നിന്നും ആ മനുഷ്യൻ പുറംതിരിഞ്ഞു നിൽക്കും. എന്താ ലഗ്വ്? ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എല്ലാ അനാവശ്യങ്ങൾക്കും മൊത്തത്തിൽ പറയുന്ന പേരാണ് ലഗ്വ്. അത് വാക്കിൽ വരുന്ന അനാവശ്യമാവട്ടെ, പ്രവൃത്തിയിൽ വരുന്ന അനാവശ്യമാവട്ടെ, ഒരു സത്യവിശ്വാസി ചെയ്യാൻ പാടില്ലാത്ത എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ലഗ്വാൻ. അപ്പോൾ ഒരു മനുഷ്യൻ യഥാർത്ഥ മൂമിനാണെങ്കിൽ ലഗ്വിനെ തൊട്ട് അയാൾ ഏറാതെ ചെയ്യും, തിരിഞ്ഞുകളയും. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അനാവശ്യം പറയാനും പാടില്ല, അനാവശ്യം കേൾക്കാനും പാടില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കുക, ഓരോ ദിവസവും എത്രമാത്രം അനാവശ്യമായ കാര്യങ്ങളാണ് നമ്മുടെ നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. നമ്മുടെ വീട്ടിലാവട്ടെ, അങ്ങാടിയിലാവട്ടെ, എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, എന്റെ ഇസ്ലാം പൂർണ്ണമായിട്ടുണ്ടോ? ഇസ്ലാം പൂർണ്ണമായിട്ടില്ലെങ്കിൽ പൂർണ്ണമാവണം. ആ ഇസ്ലാം പൂർണ്ണമാവാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അനാവശ്യമായതെല്ലാം ഒഴിവാക്കണം. അപ്പോൾ സംസാരത്തിൽ വരുന്ന അനാവശ്യങ്ങൾ നമ്മൾ ഉപേക്ഷിച്ചേ പറ്റൂ. ഇനി അനാവശ്യം കേൾക്കാനും പാടില്ല, ആരെങ്കിലും എന്തെങ്കിലും വൃത്തികേട് പറയുമ്പോൾ അത് കേട്ടിരിക്കാനും പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ മക്കയിൽ ഇസ്ലാമിന്റെ പ്രബോധനം നടത്തുന്ന ആദ്യ കാലഘട്ടത്തിൽ വളരെ സ്വകാര്യമായിട്ടാണ് ഇസ്ലാമിന്റെ പ്രബോധനം നടത്തുന്നത്. ധാരാളം ആളുകൾ റസൂലുള്ളാഹി തങ്ങളെ കാണാൻ വേണ്ടി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വരുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഏതാനും ക്രൈസ്തവരായ ആളുകൾ റസൂലുള്ളാഹി തങ്ങളെ കാണാൻ വന്നു. നബി തങ്ങൾ സ്വകാര്യമായിട്ട് ഇസ്ലാമിന്റെ പ്രബോധനം നടത്തുകയാണ്. 20 ക്രിസ്ത്യാനികൾ നബി തങ്ങളെ കാണാൻ വന്നു.
അങ്ങനെ സ്വകാര്യമായി നബി തങ്ങളെ അവർ കണ്ടു. നബി തങ്ങൾ അവർക്ക് ഇസ്ലാമിന്റെ സന്ദേശം പഠിപ്പിച്ചു കൊടുത്തു. ഇസ്ലാമിൽ അവർക്ക് ആകർഷണീയത തോന്നി. അവർ മുത്തു നബിയുടെ മുമ്പിൽ വെച്ച് കരിമ ചൊല്ലി മുസ്ലിമായിട്ട് അവർ മടങ്ങിപ്പോകുന്ന വഴിക്കാണ് അബൂജഹല് ഈ 20 ആളുകളെ കണ്ടത്. അപ്പൊ അവരോട് ചോദിച്ചു, നിങ്ങൾ എവിടുന്നാ? അപ്പൊ അവർ വരുന്ന സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തു. നിങ്ങൾ എന്നിട്ട് മുസ്ലിമായോ? പിന്നെ നിങ്ങൾ മുസ്ലിമായി. റസൂലുള്ളാഹി തങ്ങളെ നേരിട്ട് കണ്ടു. നബി തങ്ങൾ ഇസ്ലാം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. ഞങ്ങൾക്ക് അതിന്റെ സൗന്ദര്യം ബോധ്യപ്പെട്ടു. നിങ്ങൾ ആ ഇസ്ലാമിന്റെ ശാദ്വല തീരമണിഞ്ഞു. അത് പറഞ്ഞപ്പോ അബൂജഹൽ അവരെ വല്ലാതെ തെറി പറയാൻ തുടങ്ങി. അബൂജഹർ അവരെ അപമാനിക്കാൻ തുടങ്ങി, കുറ്റപ്പെടുത്താൻ തുടങ്ങി, വല്ലാതെ അനാവശ്യം പറഞ്ഞപ്പോ ആ മനുഷ്യന്മാർ എന്താണ് ചെയ്തതെന്നറിയോ? അബൂജഹലിന്റെ മുമ്പിൽ നിന്ന് അവർ മാറിപ്പോയി. ഇവൻ പറയുന്ന തെറി നമ്മളെന്തിനാ കേൾക്കുന്നത്? നമ്മൾക്ക് നല്ലൊരു ഇസ്ലാം കിട്ടിയില്ലേ? ഇനി നമ്മൾ ആരെങ്കിലും പറയുന്നത് കേട്ടാ മതം ഉപേക്ഷിക്കണ്ട. വഇദാ സമിഉൽ ലഹ്വ അഅറളു അൻ. മുഅ്മിനായ മനുഷ്യന്റെ സ്വഭാവമാണ് അനാവശ്യം കേട്ടാൽ അവിടെ നിന്ന് മാറിപ്പോകും. അഅറളു അൻ, എന്നിട്ട് അവർ പറയും, ലനാ അഅമാലുനാ വലകും അഅമാലുകും. നമ്മൾ ചെയ്തതാണ് നമ്മൾക്ക് കിട്ടുക, നിങ്ങൾ ചെയ്തതാണ് നിങ്ങൾ അനുഭവിക്കുക. അതുകൊണ്ട് നിങ്ങളോട് വെറുതെ നമ്മൾ തർക്കത്തിനില്ല. സലാമുൻ അലൈക്കും ലാ നബ്തഗിൽ ജാഹിലീൻ. വിഡ്ഢികളെ തർക്കിക്കാൻ വന്നാൽ സലാം പറഞ്ഞ് കഴിച്ചിലാവണമെന്നാണ്. വിഡ്ഢികളായ ആളുകൾ നമ്മളോട് തർക്കത്തിന് വന്നാൽ അവരോട് നമ്മൾ തിരിച്ചതേപോലെ തർക്കിച്ചത് കൊണ്ട് ഒരു കാര്യമില്ല. നമ്മൾക്ക് അതുകൊണ്ട് നമ്മുടെ സമയം നഷ്ടപ്പെടില്ല, ഒരു ഗുണവും ഉണ്ടാവൂല. അതുകൊണ്ട് വിഡ്ഢികളായ ആളുകൾ തർക്കിക്കാൻ വന്നാൽ അസ്സലാമലൈ നേരല്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് വേഗം പോവുക. അനാവശ്യമായ ഒരു വർത്തമാനത്തിന് നമ്മൾ പോവണ്ട, അനാവശ്യം കേൾക്കാനും നിൽക്കണ്ട. ഇനി അനാവശ്യമായതൊന്നും നമ്മുടെ വീടുകളിൽ നമ്മൾ സൂക്ഷിക്കാനും പാടില്ല. ഇസ്ലാമിന്റെ ബ്യൂട്ടി എന്താണ്? അനാവശ്യം മുഴുവനും ഒഴിവാക്കുക. അത് സംസാരത്തിൽ വരുന്ന അനാവശ്യം ഒഴിവാക്കണം. നമ്മൾ അനാവശ്യമായത് വീട്ടിന്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെക്കരുത്. നമ്മുടെ കയ്യിലും വെറുതെ ആവശ്യമില്ലാത്തത് ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെക്കരുത്. ഇപ്പൊ നമ്മളൊക്കെ ഉപേക്ഷിച്ച് ധരിച്ച് ഇനി ധരിക്കാനൊന്നും പറ്റാത്ത ഒരുപാട് വേസ്റ്റായ സാധനങ്ങൾ ഉണ്ടാവും. ഇനി ആർക്കും ഒരു ഉപകാരപ്പെടാത്ത, ഒരു കരി തുടക്കാൻ പോലും പറ്റാത്ത അത്രയും ദ്രവിച്ചു പോയ വസ്ത്രങ്ങൾ ഉണ്ടാവും. നമ്മളത് ഒഴിവാക്കൂല. നമ്മളതങ്ങനെ കെട്ടിപ്പൂട്ടിയിട്ട് വീടിന്റെ റാക്കിന്റെ മുകളിൽ ഇങ്ങനെ വലിയ പെട്ടിയാക്കിട്ട് ഗൾഫിൽ നിന്ന് വന്നപ്പോ നമ്മൾ കൊണ്ടുവന്ന വലിയ പെട്ടി ഉണ്ടാവും. ഈ പെട്ടിയിൽ മുഴുവൻ എന്താ ആവശ്യമില്ലാത്ത സാധനങ്ങൾ കുത്തി നിറച്ചിട്ട് അവിടെ വെക്കും. അതേപോലെ ചെറുപ്പം മുതൽക്ക് നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തതും ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും മുഴുവനും വീട്ടിന്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെക്കും. ഇങ്ങനെ മാലിന്യങ്ങളുടെ കേന്ദ്രമായിട്ട് വീടിന്റെ അകത്തളങ്ങളെ നമ്മൾ മാറ്റരുത്. നമുക്ക് ഗുണമുള്ളതാണെങ്കിൽ അത് എടുത്തു വെക്കും. ഭാവിയിൽ ഇപ്പൊ നമ്മൾ ഒരു കുട്ടിക്ക് വസ്ത്രം വാങ്ങി, അത് നല്ല വസ്ത്രമാണ്, ഇനി ഒരു കുട്ടി കൂടി ഉണ്ടാവുമ്പോൾ അതിന് കൊടുക്കാൻ പറ്റും, ഇപ്പൊ എടുത്തു വെക്കുക, അതിന് കുഴപ്പമില്ല. അതേസമയത്ത് ആർക്കും ഉപകാരമില്ലാത്ത സാധനങ്ങൾ വെറുതെ കൂട്ടി വെക്കുന്നവരെന്താ, അത് നല്ല സ്വഭാവമല്ല. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നത് കാണാം, ഇന്നല്ലാഹ തയ്യിബുൻ, അല്ലാഹു വളരെ വിശുദ്ധിയുള്ളവനാണ്. യുഹിബ്ബു തയ്യിബ, വിശുദ്ധിയെ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. നദീഫുൻ, അല്ലാഹു അങ്ങേയറ്റം വൃത്തിയുള്ളവനാണ്. യുഹിബ്ബുൻ നദാഫ, വൃത്തിയെ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. കരീമുൻ, അല്ലാഹു വലിയ ഔദാര്യവാനാണ്. യുഹിബ്ബുൽ കറം, ഔദാര്യത്തിന് അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. ജവാദുൻ, അല്ലാഹു വലിയ ധർമ്മിഷ്ഠനാണ്. യുഹിബ്ബുൽ ജൂദാ, ധർമ്മത്തിന് അല്ലാഹുവിന് പെരുത്തിഷ്ടമാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് അള്ളാഹുന്റെ റസൂൽ പറയാണ്, നിങ്ങൾ വൃത്തിയാക്കണം. അഫ്നിയത്തക്കും, നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങൾ വൃത്തിയാക്കണം. വസാഹാതിക്കും, വീടിന്റെ മുറ്റം അടിച്ചു വാരണം. വലാ തശബ്ബഹു ബില്യഹൂദ്, ജൂതന്മാരെ പോലെ നിങ്ങൾ ആവരുത്. എന്താ അവരുടെ കുഴപ്പം? യജ്മഊനൽ അക്ബാ അഫീദുവരിഹിം, വേസ്റ്റുകൾ വീട്ടിന്റെ ഉള്ളിൽ കൂട്ടിയിടുന്നവരാണ് ജൂതന്മാർ, അവരെ പോലെ നിങ്ങൾ ആവരുത് എന്ന് മുഹമ്മദ് മുസ്തഫ. നമ്മളെപ്പോലെ പരിശുദ്ധിയുള്ള ഒരു മതത്തിന്റെ ആൾക്കാർ വേറല്ല. ഇസ്ലാമിനെ പോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേറൊരു മതവുമില്ല. പക്ഷേ നമ്മളത് പ്രാക്ടീസ് ചെയ്യുന്നോടത്ത് തോറ്റുപോയിട്ടുണ്ട്. ഇന്നലെ ഫേസ്ബുക്കിൽ എന്റെ ഒരു സുഹൃത്തിന്റെ ഒരു ഒരു പോസ്റ്റ് ഞാൻ വായിച്ചു. അദ്ദേഹം കോട്ടക്കലുള്ള ആളാണ്, ഗൾഫിൽ എന്തോ വലിയ കമ്പനിയിൽ ജോലിയാണ്. അപ്പൊ ഒരു കോഫി ഷോപ്പിൽ വന്നിട്ട് ഒരു കോഫി കുടിക്കുന്നു. അവിടുത്തെ ശാന്തമായ അന്തരീക്ഷത്തിൽ ലാപ്ടോപ്പ് തുറന്നിട്ട് അദ്ദേഹത്തിന് വർക്ക് ചെയ്യും. അതിനിടയിൽ ഒരു സൗദി പൗരൻ അദ്ദേഹത്തെ അടുക്കൽ വന്നിട്ട് ഒരു ചോക്ലേറ്റ് കൊടുത്തു. അപ്പൊ അത് സ്വീകരിച്ചു. എന്താണ് വിശേഷം ചോദിച്ചപ്പോ പറഞ്ഞു, നിന്റെ ബർത്ത്ഡേ ആണ്, അപ്പൊ സന്തോഷത്തിന് ഞാൻ നിങ്ങൾക്ക് ഒരു ചോക്ലേറ്റ് തരാണ്.
അപ്പോ നമ്മൾക്ക് ഒരാളൊരു ചോക്ലേറ്റ് തന്നാൽ നമ്മൾ സ്വാഭാവികമായിട്ടും താങ്ക്സ് പറയും, വിശേഷങ്ങൾ ചോദിക്കും. അപ്പോ ഈ അറബി ഇദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങളെവിടെ? ഞാൻ ഇന്ത്യ ആണ്. ഗൾഫിൽ പോയ നമ്മളെല്ലാരും ഇന്ത്യ ആണ്. നമ്മളിപ്പോ കൊടികുത്തുമലാന്ന് പോയിട്ട് അറബികളോട് പറഞ്ഞിട്ട് അവർക്ക് തിരികുമല്ലോ. അപ്പൊ നമ്മൾ ഹിന്ദി എന്നാ പറയാം. അപ്പൊ ഹിന്ദി ആണെന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചു, ഇന്ത്യയിലൂടെ നിങ്ങൾ ബോംബെയിലാണോ? അറബിക്ക് അറിയുന്ന കുറെ നാടുകൾ പറഞ്ഞു, ബോംബെയിലല്ല, കേരളത്തിലാണ്. കേരളത്തിലാണോ? കേരളത്തിലെവിടെ? ഞാൻ കഴിഞ്ഞ ആഴ്ച എന്റെ ബാബക്ക് സുഖമില്ലാഞ്ഞിട്ട് കേരളത്തിൽ വന്നിരുന്നു. എവിടെ വന്നത്? കോട്ടക്കൽ. ആ ബാബക്ക് സ്ട്രോക്ക് വന്നിട്ട് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അവിടെ വന്നതാണ്. അപ്പൊ ഈ മലയാളിയുടെ മനസ്സിലൊരു അഭിമാനം, അറബികൾ ചികിത്സയ്ക്ക് നമ്മളെ നാട്ടിൽ വരുന്നല്ലോ എന്നുള്ളത് കേട്ടപ്പോ സ്വാഭാവികമായിട്ട് നമുക്ക് അഭിമാനമാണല്ലോ. അപ്പൊ ആ അഭിമാനത്തിൽ ഇയാളിങ്ങനെ കോളറും പൊക്കി ഇരിക്കുമ്പോഴാണ് പറയുന്നത്, പക്ഷേ നിങ്ങളെ നാട്ടിൽ വന്നപ്പോ അവിടെ ഒട്ടും വൃത്തിയില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതെനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ചികിത്സിക്കാൻ വേണ്ടി വന്നു, ബാബയുടെ ചികിത്സയൊക്കെ കഴിഞ്ഞ് പോരുമ്പോ ബാബക്ക് സ്ട്രോക്ക് വന്നിട്ട് അതിന്റെ ചികിത്സയ്ക്ക് വന്നാ പോരുമ്പോ നല്ല പനി പിടിച്ചിട്ടാ പോകുന്നത്, എനിക്ക് സുഖമില്ലാതായി പോയി. അപ്പൊ എന്താ നിങ്ങളെ പ്രശ്നം എന്ന് ചോദിച്ചപ്പോ പറയാണ്, നിങ്ങളെ നാട്ടിൽ, നിങ്ങൾ കേരളക്കാരായ ആൾക്കാർ, മലയാളികൾ ഗൾഫ് രാജ്യങ്ങളിൽ ഞങ്ങളുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുന്നവർ ഭയങ്കര ഹൈജീനിക് ആയിട്ട് വളരെ വൃത്തിയിൽ നടക്കുന്ന ആൾക്കാരാണ്, വളരെ പങ്ക്ച്വാലിറ്റി ഉള്ള ആൾക്കാരാണ്, സമയത്തിൽ കൃത്യതയുള്ള ആൾക്കാരാണ്. കൃത്യതല്ലേ ജോലി പോകും, അതുകൊണ്ട് നല്ല കൃത്യത ജോലിയിലുണ്ടാകും, എല്ലാ കാര്യങ്ങളിലും വളരെ കൃത്യത നമ്മൾക്കുണ്ടാകും. പക്ഷെ നിങ്ങളെ നാട്ടിൽ എന്താണ് ഈ വൃത്തിയും വെടിപ്പൊന്നും കാണാത്തത്? അപ്പൊ എന്താ നിങ്ങൾക്ക് അവിടെ ഉണ്ടായപ്പോഴുള്ള ദുരനുഭവം? പറയാണ്, എനിക്ക് ഒരു ഹോട്ടൽ കയറിയിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റണില്ല. അതെന്തേ? എനിക്കൊരു ഷവർമ കഴിക്കണം എന്ന് കരുതിയിട്ട് ഞാനൊരു ഹോട്ടലിൽ ചെന്നപ്പോ ഈ ഷവർമയുടെ കുറ്റിയുണ്ട് റോട്ടിന്റെ സൈഡിൽ ഇങ്ങനെ സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. പോകുന്ന വാഹനങ്ങളിൽ നിന്നെല്ലാം പൊടിപടലങ്ങൾ ഈ മാംസത്തിലേക്ക് വരൂലേ, നിങ്ങൾ എന്തുകൊണ്ടാണ് അതൊരു ഗ്ലാസിന്റെ ഉള്ളിലാക്കി വെക്കാത്തത്? ഇനി ഗ്ലാസ് ഉണ്ടെങ്കിൽ തന്നെ മുൻഭാഗത്ത് മാത്രം ഗ്ലാസ് ഉണ്ടാകും, സൈഡിലൊന്നും ഉണ്ടാകൂല. എത്ര പൊടി വന്നാലും ആ പൊടി മാംസത്തിൽ പറ്റും. അതാണ് ഞങ്ങൾക്ക് നിങ്ങൾ അരിഞ്ഞു തരുന്നത്. അതിന്റെ കഥ അങ്ങനെ. ഒരു കടയിൽ കയറിയിട്ട് ചായ കുടിക്കാൻ വിചാരിച്ചാലോ, ഞാൻ ആദ്യം തന്നെ പോയിട്ട് എനിക്ക് വൃത്തിയിൽ ഭയങ്കര ആവശ്യമാണ്. അറബിയുടെ വാക്കാ പറയുന്നത്, നമ്മൾക്ക് അത്ര വൃത്തിയൊന്നും ഇല്ലേ, നമ്മളെവിടെങ്കിലും വെച്ചാല് കിട്ടിയത് വാങ്ങി കുടിക്കും. അതേസമയത്ത് ഈ അറബി പറയാണ്, ഒരു കടയിൽ വന്നിട്ട് ചായ വാങ്ങാൻ വേണ്ടി നോക്കുമ്പോ ഈ ചായ തരുന്ന ആളുണ്ടാക്കുന്ന ആളുകളൊന്നും ഗ്ലൗസ് ധരിച്ചിട്ടില്ല. നമുക്ക് തോന്നുന്നു നമുക്ക് എവിടെ വൃത്തി കുറവ്, നമ്മളെ ഹോട്ടലിലൊക്കെ തന്നെ നല്ല അവസ്ഥ, ആരാ ഗ്ലൗസ് ഇട്ടിട്ടൊക്കെ ചായ കൊടുക്കുന്നത്? ആരും ഭക്ഷണം വിതരണം ചെയ്യുമ്പോ കൊടുക്കുമ്പോ ഗ്ലൗ എടുക്കാറില്ല, ധരിക്കാറില്ല. എന്നിട്ട് പറയാണ് ഈ ചായ കുടിച്ച ഗ്ലാസുകൾ കഴുകുന്നത് കണ്ടപ്പോ പിന്നെ ഞാൻ ചായ കുടി നിർത്തി. അതെന്താ? ഈ ഗ്ലാസുകൾ കുടിച്ച എല്ലാവരുടെയും ചായ ആ ഗ്ലാസുകളൊക്കെ ഒരു പാത്രത്തിൽ കൊണ്ടുവന്നിട്ട് അതിലൊന്ന് മുക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് അത് അടുത്താക്കി അതിൽ ചായ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊന്ന് നല്ലോണം കഴുകുന്ന ഒരു സ്വഭാവം നിങ്ങളുടെ നാട്ടിലില്ല. ഞാൻ പിന്നീട് അവിടെ നിന്ന ദിവസങ്ങളിലൊക്കെ ഫ്രൂട്ട്സ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ, തൊലിയുള്ള ഫ്രൂട്ട്സ്. ആ തൊലി പൊളിച്ചിട്ട് കഴിച്ചാൽ അതിനുള്ളിൽ എന്തായാലും പൊടി ഉണ്ടാവൂല്ലോ എന്നുള്ളത് നമ്മളൊന്നും ചിന്തിക്കുന്നില്ല. നമ്മളെ പറ്റിയിട്ട് നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ വലിയ മുദ്രാവാക്യമൊക്കെ എല്ലായിടത്തും പരസ്യമായി ഒട്ടിച്ചു വെക്കും, പക്ഷെ ഈ ഗോഡ്സ് ഓൺ കൺട്രി ഒക്കെ പരസ്യത്തിലേ ഉള്ളൂ. വൃത്തിയുടെ കാര്യത്തിൽ നമ്മൾ വീക്കാണ്, ദൗർബല്യമുള്ള ആളുകളാണ്. അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പഠിപ്പിച്ചത് കണ്ടില്ലേ നിങ്ങൾ, അല്ലാഹു വലിയ ത്വയ്യിബാണ്, അല്ലാഹു വലിയ വിശുദ്ധനാണ്, വൃത്തിയുള്ളവനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ആ വൃത്തി നിങ്ങൾ കാണിക്കണം. നിങ്ങൾ നോക്കൂ, മഹാനായ സയ്യിദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു സഹാബിയെ ഒരു നാട്ടിലേക്ക് ഗവർണറായിട്ട് നിയോഗിച്ചു. ആ നാട്ടിലെത്തിയപ്പോ അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നെ പറഞ്ഞയച്ചത് രണ്ട് കാര്യത്തിലാണ്. ഒന്ന്, നിങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു തരാനും, രണ്ടാമത് നിങ്ങളെ നാട്ടിലെ റോഡ് നന്നാക്കാനുമാണ്. റോഡ് നന്നാക്കാനുമാണ്. നമ്മൾക്ക് എന്താണ് പ്രിയപ്പെട്ടവരെ അത്തരം കാര്യങ്ങളെ കുറിച്ചൊരു ബോധമില്ലാത്തത്? നമ്മളുടെ റോഡുകൾ എന്തുകൊണ്ട് നമ്മൾ മലിനമാക്കുന്നു? നമ്മളെന്നല്ല ഈ റോഡ് കേടുവരുത്തുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ എന്തെങ്കിലും ഒരു ഭക്ഷണ സാധനം വാങ്ങി, ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ കടലാസും വേസ്റ്റും പേപ്പർ എവിടെ ഇടും? റോട്ടിലിടും. ആ റോട്ടിലിടല്ലാതെ അത് ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ സർക്കാരെങ്കിലും ഒരു വേസ്റ്റ് ബിൻ സ്ഥാപിച്ചിട്ടുണ്ടോ? ഇല്ല. ഞാൻ കഴിഞ്ഞ മാസം മധുരയിൽ പോയിരുന്നു. അപ്പൊ മധുരയിൽ പോയപ്പോ ഞങ്ങളെ യാത്രയുടെ ഗൈഡ് നമ്മളോട് പറഞ്ഞു, ഇവിടെ ഈ റോഡ് നിങ്ങൾ നോക്ക്, എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു മാലിന്യം റോട്ടിൽ കാണുന്നുണ്ടോ നോക്ക്. ഇവിടെ ഒരു മാലിന്യം കാണാനില്ല. ഗവൺമെന്റ് അതിനു വേണ്ടിയിട്ട് പ്രത്യേകം ഓരോ 10 മീറ്ററിനും ആളെ നിശ്ചയിച്ചിട്ട് ക്ലീൻ ആക്കുന്നു, അതിന് മെഷീൻ സംവിധാനങ്ങൾ കൊടുക്കുന്നു, എപ്പോഴും വൃത്തിയാക്കുകയാണ്. നമുക്കൊരു ടാസ്ക് ഉണ്ട്, നമ്മൾ മുസ്ലിമീങ്ങളാണ്. ആ ഇസ്ലാമിന്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കാനും നമ്മൾക്ക് ചെയ്യാൻ പറ്റും. നമ്മളൊരു തീരുമാനം എടുക്കും. ഈ നാട്ടിൽ ഒരുപാട് സംഘടനകളുണ്ട്, ചാരിറ്റി സംഘടനകളുണ്ട്, മതസംഘടനകളുണ്ട്. എല്ലാവരും കൂടി കൂടിയിട്ടൊരു യോഗം വിളിക്കും.
ഞാൻ നിങ്ങളോട് പറയണം, നമുക്ക് ഒരു പദ്ധതി ആയിട്ട് ഏറ്റെടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മളെല്ലാരും യോഗം കൂടിയിട്ട് തീരുമാനിക്കുക, നമുക്ക് ഈ കൊടികുത്തുമല പൂർണ്ണമായിട്ടും റോഡ് എവിടുന്നാണോ കൊടികുത്തുമലയുടെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഈ മാർക്കറ്റ്, ഈ അങ്ങാടി മുഴുവനും വൃത്തിയാക്കാൻ നമ്മൾ തീരുമാനിക്കും. ഒരാള് ഒരു 10 മീറ്റർ വൃത്തിയാക്കിയാൽ മതി, എന്നാലും ആള് ബാക്കിയായിരിക്കും. അത്രയും സിമ്പിളായിട്ട് നടക്കാവുന്ന ഒരു ദിവസം തീരുമാനിച്ചാൽ നടക്കും. റോഡ് നമ്മൾ ക്ലീനാക്കി, എവിടെയൊക്കെ മാലിന്യങ്ങളുണ്ടോ ആ മാലിന്യങ്ങൾ മുഴുവനും വാരിയിട്ട് അത് സംസ്കരിക്കുക. ഭാവിയിൽ ആളുകൾ മാലിന്യം ഇടുകയാണ് എങ്കിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു വേസ്റ്റ് ബിന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്ഥാപിച്ചു കൊടുക്കുക. ആ വേസ്റ്റ് ബിന്നിൽ വരുന്നത് ഹരിതകർമ്മസേനയുണ്ടാവും നമ്മുടെ നാട്ടിൽ, അവരെ കൊണ്ട് അത് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിർദ്ദേശിക്കുക. അതേപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിപ്പോ ഒരു വട്ടം ഒരു ആവേശത്തിന് വൃത്തിയാക്കി പിന്നെ കാലാകാലം തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാകൂല. നിരന്തരമായി കൊണ്ട് വൃത്തിയാക്കിയിട്ട് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ഒരു മനുഷ്യൻ, ഇപ്പൊ എന്നോട് പല ആൾക്കാരും പറയലുണ്ട്, ഈ പള്ളി കാണുമ്പോ നല്ല റാഹത്തുള്ളൊരു പള്ളിയാണ് അല്ലെ, ഇതിലെങ്ങനെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് ഈ പള്ളി കാണുമ്പോ വല്ലാത്തൊരു ഭംഗിയാണ്. ഈ പള്ളി മാത്രമല്ല, ഈ നാടും ഈ നഗരവും ഇവിടുത്തെ മനുഷ്യരും അങ്ങേയറ്റം വൃത്തിയുള്ളവരാണ് എന്ന് പറയിപ്പിക്കാൻ നമുക്ക് പറ്റണം. അതിനെന്ത് വേണം? നമ്മളുടെ റോഡ് ശുദ്ധമായിരിക്കണം, നമ്മുടെ പരിസരങ്ങൾ വൃത്തിയാവണം, നമ്മളുടെ അങ്ങാടികളിൽ നമ്മൾ ചെടിച്ചട്ടികൾ കൊണ്ടുവന്നു വെച്ച് ആ ചെടികളൊക്കെയും ഇടയ്ക്കിടയ്ക്ക് നനച്ച് വൃത്തിയുള്ളതും മനോഹരവുമാക്കി വെക്കണം. മുസ്ലിമിന്റെ ദൗത്യമാണിതൊക്കെ, ഒരു മുസ്ലിമിന്റെ ഉത്തരവാദിത്തമാണിതൊക്കെ. അതിനൊക്കെ അള്ളാഹുവിന്റെ കൂലി നമ്മൾക്ക് കിട്ടും. നിസ്കരിച്ചാലും നോമ്പെടുത്താലും ഒക്കെ നമ്മൾക്ക് കൂലി കിട്ടും. സമൂഹത്തിൽ ഉന്നതമായ മാതൃകകൾ ഉണ്ടാക്കി കൊടുത്താൽ ആ മാതൃക പിന്നീട് നിലനിൽക്കുന്ന കാലത്തോളം നമ്മൾക്ക് വലിയ പ്രതിഫലം നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഒരു മുസ്ലിമിന്റെ ഉത്തരവാദിത്തമാണ് അനാവശ്യങ്ങളൊന്നും പറയാതിരിക്കുക, അനാവശ്യങ്ങൾ കേൾക്കാതിരിക്കുക, അനാവശ്യമായ വസ്തുക്കളൊന്നും നമ്മൾ സൂക്ഷിക്കാതിരിക്കുക. അങ്ങനെ ഒരുപാട് ദൗത്യങ്ങളുണ്ട്. ഇനി നമ്മൾ ചിന്തിക്കേണ്ട സംഗതിയുണ്ട്, മറ്റുള്ളവരുടെ സ്വകാര്യതകളിലേക്ക് നുഴഞ്ഞു കയറുക എന്നുള്ളതും ഒരു മുസ്ലിമിന് പറ്റിയ പണിയല്ല. ഖുർആൻ തന്നെ പറഞ്ഞിട്ടില്ലേ, വലാ തജസ്സസു, നിങ്ങൾ ചാരപ്പണി ചെയ്യരുത്. ആർക്കാണ് സ്വകാര്യതകളില്ലാത്തത്? ആർക്കാണ് ന്യൂനതകളില്ലാത്തത്? എല്ലാവർക്കും എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാകും. ആ ആളുകളുടെ കുഴപ്പങ്ങൾ ചകഞ്ഞു പിടിച്ചിട്ട് അവരെ ഉപദേശിക്കാൻ നമ്മൾ പോവണ്ട. നമ്മളുടെ മുമ്പിൽ അത് പെട്ടു, അവർക്ക് കുറ്റബോധം തോന്നി, അവർ നമ്മളോട് പറയുമ്പോ അല്ലെങ്കിൽ പൊതുവായിട്ട് നമ്മൾക്കത് പറയാം. അല്ലാതെ മനുഷ്യന്മാരുടെ സ്വകാര്യതകൾ കണ്ടെത്തിയിട്ട് അത് പുറത്തേക്ക് തള്ളുക എന്നുള്ളത് വലിയ മാനക്കേടാണ്. സദാചാര പോലീസിംഗ് വലിയ അപകടമാണ്. ഇസ്ലാം അത് അനുവദിക്കുന്നില്ല. ശുദ്ധമായ ഹദീസിൽ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ, യാ മഅശറ മൻ ആമന ബിലിസാനിഹി, നാവ് കൊണ്ട് വിശ്വസിച്ചവരെ. അല്ലാഹുവിന്റെ റസൂൽ വിളിക്കാണ്, മനുഷ്യന്മാരെ വിളിക്കാണ്, മുഅ്മിനീങ്ങളെ വിളിക്കാണ്, നാവ് കൊണ്ട് വിശ്വസിച്ചവരെ. അതെ, നമ്മളൊക്കെ നാവ് കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ട്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്ന് ഉറക്കെ പറഞ്ഞ ആൾക്കാരാണ് നമ്മളൊക്കെ. പക്ഷേ വലം യദ്ഖുലിൽ ഈമാൻ ജൗഫ, ഖൽബിന്റെ ഉള്ളിലേക്ക് ഈമാൻ എത്തിയിട്ടില്ല. അങ്ങനത്തെ മനുഷ്യന്മാരോട് ഈമാനുള്ളവൻ അത് ചെയ്യൂല എന്ന് റസൂലുള്ളാഹി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുക കൂടിയാണ്. എന്നിട്ട് പറയാണ്, ലാ തത്തബിഉ ഔറാത്തിൽ മുസ്ലിമീൻ, ജനങ്ങളുടെ സ്വകാര്യതകളിലേക്ക് നിങ്ങൾ വലിഞ്ഞു കയറരുത്. ആൾക്കാരെ ഒളി ക്യാമറ വെച്ചുകൊണ്ട് ഓപ്പറേഷൻ നടത്തിയിട്ട് അവരുടെ സ്വകാര്യതകൾ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ട് അവരെ മാനം കെടുത്തുന്ന ഏർപ്പാട്, അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താലുള്ള ദുരന്തവും അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തരുന്നുണ്ട്. അങ്ങനെ വേറൊരാളുടെ സ്വകാര്യതകളിലേക്ക് നിങ്ങൾ നുഴഞ്ഞു കയറിയാൽ അല്ലാഹു നിങ്ങളുടെ സ്വകാര്യതകൾ വെളിച്ചത്താക്കും. അവസാനം സ്വന്തം വീട്ടിന്റെ ഉള്ളിൽ, സ്വന്തം വീട്ടിന്റെ ഉള്ളിൽ നമ്മൾ അപമാനപ്പെട്ടു പോകും, വഷളായി പോകുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ മറ്റുള്ളവരുടെ സ്വകാര്യതകൾ നമ്മൾ തെരഞ്ഞു പോവണ്ട. ഇനി ആരുടെയെങ്കിലും അടുക്കൽ വല്ല തെറ്റും കണ്ടാലോ, കണ്ടാൽ നമ്മൾ അവരോട് സ്വകാര്യമായിട്ട് അത് ഉപദേശിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ പരസ്യമായി പറഞ്ഞാൽ ജീവിതത്തിൽ അവർ ഒരിക്കലും നന്നാവുകയില്ല. ഞാൻ ഒരു കഥ വായിച്ചു, നിങ്ങളൊക്കെ എത്രയോ വായിച്ചതായിരിക്കും. ഒരു സ്കൂളിൽ ഒരു കുട്ടി വേറൊരു കുട്ടിയുടെ വാച്ച് മോഷണം നടത്തി. വാച്ചില്ലാത്ത കാലത്ത് ഇന്നിപ്പോ എല്ലാവരുടെ കയ്യിലും വാച്ച് ഉണ്ട്, ആർക്കും മോഷണത്തിന്റെ ആവശ്യമൊന്നുമില്ല. പണ്ട് കാലത്ത് വാച്ച് കെട്ടാനുള്ള കൊതി കൊണ്ട് സഹപാഠിയുടെ കയ്യിൽ നിന്ന് വാച്ച് ചോദിച്ചപ്പോ അയാൾ തന്നില്ല. അയാൾ വാച്ച് ഊരിയ തക്കം നോക്കിയിട്ട് അവനെല്ലാം മോഷ്ടിച്ച് ഈശയിലിട്ടു. അങ്ങനെ വാച്ച് നഷ്ടപ്പെട്ട കുട്ടി അധ്യാപകനോട് പറഞ്ഞു, എന്റെ വാച്ച് പോയിട്ടുണ്ട്, ക്ലാസ്സിൽ ആരോ എടുത്തതാണ്, ആരാന്നറിയൂല. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും അധ്യാപകൻ പരിശോധിക്കല്ലോ. എല്ലാ കുട്ടികളോടും പറഞ്ഞു, നിങ്ങളെല്ലാവരും വരിയായിട്ട് നിൽക്കണം, പരിശോധിക്കാൻ പോവാണ്. കുട്ടികളോടൊക്കെ വാച്ച് പരിശോധിക്കുന്ന നേരത്ത് കണ്ണുപൂട്ടി നിൽക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ആരിൽ നിന്നാണ് പിടിക്കുന്നതെന്ന് മറ്റു കുട്ടികൾ അറിയാൻ പാടില്ല. അധ്യാപകനും ഈ വാച്ച് പരിശോധിച്ച നേരത്ത് കണ്ണുപൂട്ടിയിട്ടാണ് ഓരോ കുട്ടിയുടെയും പോക്കറ്റിൽ പരിശോധിക്കുന്നത്. അങ്ങനെ
കുറച്ച് കുട്ടികളെ പരിശോധിച്ചപ്പോ തന്നെ വാച്ച് കിട്ടി. പക്ഷേ മുഴുവൻ കുട്ടികളെ അധ്യാപകൻ പരിശോധിച്ചു. ക്ലാസ്സിൽ 40 കുട്ടികളുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ കുട്ടികളെ പരിശോധിച്ചപ്പോ തന്നെ വാച്ച് കിട്ടിയെങ്കിൽ അവിടെ നിർത്തിയാൽ ആരിൽ നിന്നാണ് കിട്ടിയത്, വാച്ച് കള്ളൻ എന്ന പേര് വരും. ഈ ചെറിയ കുട്ടിയുടെ മനസ്സ് വേദനിക്കും. പിന്നെ കാലാകാലം അവനൊരു കള്ളനായി ചിത്രീകരിക്കപ്പെടും. അധ്യാപകൻ ബോധമുള്ളവനാണ്. ആ അധ്യാപകൻ വാച്ച് കിട്ടിയിട്ടും പിന്നെയും എല്ലാ കുട്ടികളെയും പരിശോധിച്ചു. എന്നിട്ട് അധ്യാപകൻ എന്ത് ചെയ്തു, വാച്ച് കിട്ടിയിട്ടുണ്ട്, അതിന്റെ ഉടമക്കര് തിരിച്ചു കൊടുത്തു. പക്ഷെ ആരിൽ നിന്നാണ് കിട്ടിയത് എന്ന് റിവീൽ ചെയ്തില്ല, പുറത്തു പറഞ്ഞില്ല. അങ്ങനെ ഈ വാച്ച് മോഷ്ടിച്ച കുട്ടിയുടെ മനസ്സ് ആ നേരത്തെ പെടക്കാണ്. ആൾക്കാരെ മുമ്പിൽ കള്ളനായി ചിത്രീകരിക്കപ്പെടാൻ അധികം സമയം വേണ്ട. പക്ഷേ നല്ല ബുദ്ധിയും വിവേകമുള്ള അധ്യാപകൻ ആരോടും പറഞ്ഞു കൊടുത്തില്ല ആരാണ് വാച്ച് എടുത്തത് എന്ന്. ആ കുട്ടിയുടെ ജീവിതത്തിൽ തോന്നി, ആപതുണ്ടെങ്കിൽ എനിക്കൊരു അധ്യാപകനാവണം, എനിക്ക് പറ്റുമെങ്കിൽ ഒരു അധ്യാപകനാവണമെന്ന് ആ കുട്ടിയുടെ മനസ്സിൽ, വാച്ചെടുത്ത കുട്ടിയുടെ മനസ്സിൽ ഒരു രൂപപ്പെട്ടു. അങ്ങനെ അത് ആ ഭാവിയിൽ അധ്യാപകനായി. പിന്നീട് തന്റെ ആ നേരത്തെ തന്നെ ചെക്ക് ചെയ്ത അധ്യാപകന്റെ സമീപത്ത് പോയിട്ട് പറഞ്ഞു, സാറേ നിങ്ങളാണ് എന്റെ റോൾ മോഡൽ, നിങ്ങൾ അന്ന് ആ സമയത്ത് എന്നെ രക്ഷപ്പെടുത്തിയത് കൊണ്ടാണ് ഞാൻ ഇന്നൊരു അധ്യാപകനായിട്ട് എനിക്ക് ജോലി ചെയ്യാൻ പറ്റിയത്. അപ്പൊ ആ അധ്യാപകൻ ചോദിക്കാൻ, നിങ്ങളാരാ? നിങ്ങൾക്ക് എന്നെ അറിയില്ല? ഇല്ല, മനസ്സിലായില്ല. നിങ്ങൾ അന്ന് വാച്ച് എടുത്തില്ലേ പോക്കറ്റിന്ന്? അത് എന്റെ പോക്കറ്റിന്നാണ് ആ വാച്ച് നിങ്ങൾ കണ്ടെത്തിയത്. അത് മോനെ, ഞാൻ അന്ന് വാച്ച് പരിശോധിച്ചപ്പം എന്റെ കുട്ടികളിൽ ഒരാൾ കള്ളനാവരുത് എന്ന് നിനക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഓരോരുത്തരെയും പരിശോധിച്ചപ്പോ കണ്ണുപൂട്ടിയിട്ടാ പരിശോധിച്ചത്. അതുകൊണ്ട് ആരാണ് ആ ഏത് കുട്ടിയുടെ പോക്കറ്റിന്നാ കിട്ടിയെന്ന് എനിക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇതുവരെ ഞാനത് അന്വേഷിച്ചിട്ടില്ല. നീ അത് പറയേണ്ടില്ലായിരുന്നു മോനെ. നിങ്ങൾ നോക്കൂ, ഈ വിധത്തിൽ മനുഷ്യന്മാരുടെ സ്വകാര്യതകൾ മൂടിവെക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ നമ്മളുടെ കുടുംബജീവനം എത്ര സന്തോഷപൂർവ്വമാകും. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടാകും. അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പഠിപ്പിച്ചില്ലേ, മൻ സത്തറ അൻ മുസ്ലിമിൻ, ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഒരു തെറ്റ് ഒരാൾ കണ്ടു, എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ഫേസ്ബുക്കിൽ എഴുതിവിടെ, ഫോട്ടോ സഹിതം എല്ലായിടത്തും പ്രചരിപ്പിക്കേ, ഇവരാറ് ശരിയല്ലോ എന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിക്കല്ല വേണ്ടത്. അങ്ങനെ ഒരാളുടെ തെറ്റ് നമ്മൾ കണ്ടാൽ സത്തറഹുല്ലാ, നമ്മൾ അത് മൂടിവെച്ചാൽ സത്തറഹുല്ലാഹു യൗമൽ ഖിയാമ, നമ്മൾ എത്ര ശുദ്ധരാണോ, എത്രമാത്രം പാപങ്ങൾ ചെയ്ത പാപികളാണ് നമ്മൾ, ആഖിറത്തിൽ പടച്ചോന്റെ മുമ്പിൽ നമ്മൾ വരും. അല്ലാഹുവിന് അറിയാത്തത് വല്ലതുണ്ടോ? നമ്മൾ ചെയ്ത തെറ്റൊക്കെ പടച്ചോൻ അറിയാ. പക്ഷേ സത്തറഹുല്ലാഹു യൗമൽ ഖിയാമ, നമ്മൾ ചെയ്ത പാപങ്ങൾ പടച്ചോൻ മൂടിവെക്കും. ആ ജനകോടികളെ മുമ്പിൽ നമ്മളുടെ തിന്മകൾ അല്ലാഹു വെളിച്ചത്ത് കൊണ്ടുവരൂല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മൾ യഥാർത്ഥ മുഅ്മിനീങ്ങളാവുക, സൗന്ദര്യമുള്ള ഈമാനിന്റെയും ഇസ്ലാമിന്റെയും ആളുകളായി നമ്മൾ മാറുക. അല്ലാഹു നമ്മളെ അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ ഒരുപാട് പുണ്യകർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.